കഴിഞ്ഞ തവണ സഹമന്ത്രിക്ക് തുല്യമെങ്കിൽ ഇത്തവണ കേന്ദ്രമന്ത്രിക്ക് സമം. അജിത് ഡോവൽ എന്ന ഇരട്ട ചെങ്കൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തനാകുന്നു, ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നു? ഇപ്പോൾ എല്ലാ കണ്ണുകളും അജിത് ഡോവലിലേക്കാണ്. അജിത് ഡോവൽ ശത്രുക്കൾക്ക് പേടി സ്വപ്നമായ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് എന്നും ക്യാബിനറ്റ് പദവിയോടെ രണ്ടാം വട്ടവും പ്രധാനമന്ത്രി പരമപ്രധാന ദൗത്യമേൽപ്പിച്ച ഡോവൽ കേരളത്തിന്റെ ഉറ്റമിത്രവും രക്ഷകനുമാണ്. ലോകത്തെവിടെ മലയാളികൾ അപകടത്തിൽപ്പെട്ടാലും അവിടെ രക്ഷാദൂതനായി അജിത് ഡോവലെത്തും, അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് ഈ ഉത്തരാഖണ്ഡുകാരൻ എങ്കിലും മനസ്സുകൊണ്ട് എന്നും കേരളത്തോട് അടുത്തു നിൽക്കുന്നു. IS തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ 46 മലയാളി നഴ്സുമാരെ 2014 ഇറാഖിലെ തിക്രത്തിൽ നിന്ന് രക്ഷിച്ചത് ഡോവലിൻ്റെ മിടുക്കിലായിരുന്നു. പതിവ് മാർഗങ്ങൾ വിട്ടുള്ള ഇടപെടലാണ് ഡോവൽ നടത്തിയത്. കേന്ദ്ര സർക്കാർ ഇറാഖ് ഭരണകൂടവുമായി ബന്ധപ്പെട്ടപ്പോൾ IS അടുപ്പമുള്ള സുന്നി നേതാക്കളെ വച്ചായിരുന്നു ഡോവലിൻ്റെ ഓപ്പറേഷൻ. ഇറാഖ് സർക്കാർ സൈനിക നടപടി വാഗ്ദാനം ചെയ്തെങ്കിലും സ്വീകരിക്കേണ്ടെന്നായിരുന്നു ഡോവലിൻ്റെ ശുപാർശ. ആശങ്കയുടെ 3 ദിനങ്ങൾക്കൊടുവിൽ ഭീകരത്താവളത്തിൽ നിന്ന് നഴ്സുമാരെ കേരളത്തിലേക്ക് വിമാനം കയറ്റിയാണ് ഡോവൽ ഡൽഹിക്ക് മടങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലങ്കയ്യായാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ പാകിസ്ഥാൻ എന്നും കണ്ടിരുന്നത്. 2005 വരെ ഇന്ത്യയുടെ ചാരസംഘടനകളിൽ അംഗമായിരുന്നു ഡോവൽ. 2016 ഡൽഹിയിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് 6 മുൻ പാക് ഹൈക്കമ്മീഷണർമാരെ പങ്കെടുപ്പിച്ച് യോഗം ചേർന്നു. ഔദ്യോഗിക യോഗത്തിന് ചേരാത്ത വിധം അസ്വാഭാവികമായിരുന്നു ഡോവലിൻ്റെ പെരുമാറ്റം. ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, നല്ലതല്ലാത്ത കാര്യങ്ങൾ അന്വേഷണത്തിൽ തെളിഞ്ഞാലോ, പഠാൻകോട്ട് മുംബൈ ഭീകരാക്രമണങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാലോ പ്രത്യാഘാതമുണ്ടാകും എന്ന് പറഞ്ഞ് ഡോവൽ പുറത്തേക്ക് അന്ന് നടന്നു. ഉദ്യോഗസ്ഥർക്ക് കൈകൊടുക്കാതെയായിരുന്നു ഡോവലിൻ്റെ മടക്കം. അന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടി. 1971 തലശ്ശേരി കലാപം അടിച്ചമർത്താൻ K. കരുണാകരൻ നിയോഗിച്ചത് കോട്ടയം ASP ആയിരുന്ന ഡോവലിനെയായിരുന്നു. ഡോവൽ ചുമതലയേറ്റ് ഒരാഴ്ചക്കകം എല്ലാം നിയന്ത്രണ വിധേയമായിരുന്നതും ഒരു ചരിത്രം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.